നമസ്കാരം എല്ലാവർക്കും. നദോ കോമ്പറ്റേറ്റീവ് എക്സാം കാണാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ മോക്ക് ടെസ്റ്റ് ആണ് നടത്താൻ പോകുന്നത്. കുറേ പേരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഷുവറിറ്റിയാണ് നിങ്ങൾക്ക് ഈ ഓരോ ടോപ്പിക്സിനെ പറ്റിയിട്ടും ഏത് ആധികാരികമായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരിക്കും. അപ്പോൾ മാറിയ പാറ്റേണിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് തന്നെയാണിത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് ഞാൻ ആദ്യം പറയാം. ഒന്ന്, നിങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി, അതിനെ പറ്റിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് എഴുതാം. ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ സംസ്ഥാന കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റിയിട്ട് അറിയാമെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഴുതുക കേട്ടോ. ഫുൾ ഡീറ്റെയിൽസ് കേന്ദ്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. അവിടെ നിന്ന് തന്നെ കാര്യങ്ങൾ എഴുതി ഒരു പാരഗ്രാഫ് പോലെ ആക്കാൻ ശ്രമിക്കുമെങ്കിൽ അത്രയും നല്ലത്. ദെൻ തണ്ണീർത്തട സംരക്ഷണം, വെറ്റ്ലാൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അത് നല്ല രീതിയിൽ എഴുതുക. അത് ഞാൻ പറഞ്ഞല്ലോ, തണ്ണീർത്തട സംരക്ഷണത്തെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് ലോകമെമ്പാടുമുള്ളത് മൊത്തത്തിലൊരു ആദ്യത്തെ പാരഗ്രാഫ്. ഇപ്പം ഉദ്ദേശിക്കുന്നത് എന്താണ് തണ്ണീർത്തടം എന്നുള്ളത് തൊട്ട് തന്നെ എഴുതാനായിട്ട്, എന്താണ് വെറ്റ്ലാൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ തൊട്ടിട്ട് അവിടെ വന്ന മാറ്റങ്ങൾ, ഇപ്പോൾ റാംസർ സൈറ്റിനെ പറ്റിയിട്ട് നിലവിലുള്ളത്, അത് എഴുതി വരുമ്പം കറണ്ട് അഫയേഴ്സ് രൂപത്തിൽ നിലവിലുള്ളത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഇപ്പോഴത്തെ ഏറ്റവും വലുത്, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം കേട്ടോ എഴുതാനായിട്ട്. അപ്പോൾ തണ്ണീർത്തട സംരക്ഷണത്തെ പറ്റിയിട്ട് എഴുതുക. ദെൻ സീനിയർ സിറ്റിസൻസിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് എഴുതുക. അപ്പോൾ ഈ സീനിയർ സിറ്റിസൻസിൻ്റെ പ്രൊട്ടക്ഷന് കഴിഞ്ഞ ദിവസം ഞാൻ തന്നത് മനസ്സിലായി കാണും. നമ്മൾ നിയമങ്ങൾ, സുപ്രധാന നിയമങ്ങൾക്കകത്തും സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ, കുട്ടികളുടെ പ്രൊട്ടക്ഷൻ, മുതിർന്നവരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനകത്ത്, അതായത് സിവിക്സ് അല്ലെങ്കിൽ കേരളം ഭരണരംഗത്തിനകത്തും നിങ്ങൾക്ക് മുതിർന്നവരുടെയും സ്ത്രീകളുടെയൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ രണ്ടിനൂടെ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ മതിയായിരിക്കും. അതുകൊണ്ട് തന്നെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം രണ്ട് ടോപ്പിക്കിലും ഉള്ള അത് കവർ ചെയ്ത് രണ്ട് രീതിയിലാണ് കവർ ചെയ്തിരിക്കുന്നതെങ്കിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കോമൺ പോയിന്റായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ദെൻ നിങ്ങൾ എഴുതേണ്ടത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ഭരണഘടന പരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ പവർ, അതിൻ്റെ ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് എഴുതുക. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, ഉപഭോക്തൃ സംരക്ഷണം അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ അവകാശങ്ങളെ പറ്റിയിട്ടും ഡീറ്റെയിൽഡായിട്ട് എഴുതുക. ദെൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ്, ആദ്യം നാഷണൽ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതിനുശേഷം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അത് എഴുതുന്ന സമയത്ത് ആദ്യത്തെ ഇന്ന ആളായിരുന്നു എഴുതുന്ന കൂട്ടത്തിൽ തന്നെ കറണ്ട് അഫയേഴ്സ് രൂപത്തിൽ നിലവിലെ ആൾക്കാരുടെ പേരും കൂടെ നോട്ട് ചെയ്ത് അങ്ങനെ വേണം ഒരു പാരഗ്രാഫ് കവർ ചെയ്ത് പോകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊരു എഴുത്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നെ അത് ഉൾപ്പെടുത്തിയെന്ന് പറയാൻ പറ്റൂ. അപ്പം ഈ ഒരു മെത്തേഡിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ, ഓരോന്നും കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു എക്സാമിന് ചിലപ്പോൾ അരമണിക്കൂർ എടുക്കുന്നവർ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ 45 മിനിറ്റ് എടുക്കുന്നവർ കാണും. എത്ര സമയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളിത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എഴുതിയ ഷീറ്റ് പേപ്പറുമായിട്ട് നിങ്ങളുടെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഓരോ ടോപ്പിക്സും ഒന്നെങ്കിൽ റാങ്ക് ഫയൽ നോക്കി പഠിച്ച കുട്ടികൾ കാണും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു നോട്ട് കാണും. ആ നോട്ടുമായിട്ട് നിങ്ങളിത് കമ്പയർ ചെയ്യുക. അതിനകത്ത് എന്താണ് നിങ്ങൾ വിട്ടുപോയിരിക്കുന്ന പോയിന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യുക. ഇനി അഡീഷണലായിട്ട് എന്തെങ്കിലും നിങ്ങൾ അതിനകത്ത് ഇല്ലാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ടിലോട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും ഇന്നത്തേനകത്ത് ഞാൻ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസും ഒരു മലയാള ക്വസ്റ്റ്യനുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് ഞാൻ വായിക്കും, ആ സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ് ഓപ്ഷൻ എ, യു വിൽ പാസ്, ബി യു വുഡ് പാസ്, സി യു വുഡ് ഹാവ് പാസ്ഡ്, ഡി യു വുഡ് ഹാവ് പാസ്ഡ്. പാസ്ഡ് പാസ് വ്യക്തമായിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാവ് മണി ഡാഷ് എ കാർ ഓപ്ഷൻ എ, ഐ വുഡ് ബൈ, ബി ഐ വിൽ ബൈ, സി ഐ വുഡ് ഹാവ് ബോട്ട്, ഡി ബോട്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹി വിൽ സെർട്ടൺലി ഹെൽപ് ദ പുവർ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഇത് ഞാൻ ഓപ്ഷൻ തരില്ല, തനിയെ എഴുതി നോക്കുക. എന്താണ് ഹി വിൽ സെർട്ടൺലി ഹെൽപ് ദ പുവർ? ഇത് ഒരു പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റപദത്തിനകത്ത് ചേരുംപടി ചേർക്കുന്ന കൂട്ട് എഴുതിയിരിക്കുകയാണ്. അതിഥിയെ സൽക്കരിക്കലിനെ ആദിത്യം എന്നൊറ്റപദം വിളിക്കും. അക്ഷരജ്ഞാനമുള്ളവൻ സാക്ഷരൻ, ആശ നശിച്ചവൻ ഹതാശൻ. മുകളിൽ പറഞ്ഞവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് എഴുതേണ്ടത്. അപ്പം ചേരുംപടി ചേർത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ഞാൻ പറയാം. ഇവിടെ പോസ് ചെയ്തോളൂ, നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ പോയിക്കോളൂ. അതിന് ശേഷം ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ വായിക്കുന്നതായിരിക്കും. ഇപ്പോൾ എഴുതി തുടങ്ങിക്കോ. ഇനി ആൻസേഴ്സ് ഒന്ന് പറയാം.
ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ്, രണ്ട് ഓപ്ഷൻ ബി, മൂന്ന് പാസീവ് വോയിസ് ദ പുവർ ബോയ് വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം എന്നുള്ളതാണ്, നാല് എല്ലാം ശരിയാണ്. അതായത് നാലാമത്തത് അതിഥിയെ സൽക്കരിക്കൽ ആതിഥ്യം, അക്ഷരജ്ഞാനമുള്ളവൻ സാക്ഷരൻ, ആശനശിച്ചവൻ ഹതാശൻ, ഈ പറഞ്ഞ എല്ലാ ഒറ്റപ്പദങ്ങളും ശരിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ദിവസത്തെ ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നെക്സ്റ്റ് ദിവസത്തെ ടോപ്പിക്സ് വിശദമായിട്ട് കേൾക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് കുറച്ച് വാസ്റ്റായിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ന് പഠിക്കാൻ തരുന്നത്. നമുക്ക് വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ കവർ ചെയ്തിരിക്കുന്നവരാണല്ലോ. അപ്പോൾ ജോഗ്രഫിയിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്തിൻ്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ് തുടങ്ങി നമുക്ക് ബേസിക്സ് ഓഫ് ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്തേ ഒക്കൂ. നാളത്തേക്ക് അത് റിവിഷൻ ചെയ്തിട്ട് വരിക. ദെൻ ഇന്ത്യയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യം, അതിന് ഞാനൊരു എളുപ്പ മാർഗ്ഗം, ഇത് ഫുള്ളായിട്ട് കേൾക്കുന്നവർ കേൾക്കുകയാണെന്ന് വിശ്വസിക്കുന്നു, എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൽ ഡി സി ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും ഇനി പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്, അത് മലയാളത്തിലും അവൈലബിൾ ആണ്. അത് നമുക്ക് ബേസിക്സ് ഓഫ് ജോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി പഠിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടെക്സ്റ്റ് ബുക്കാണ്. അതിനകത്ത് എൽ ഡി സി ആയതുകൊണ്ട് ഞാൻ അത് നോക്കണം അങ്ങനെയൊന്നും ഇല്ലാടോ, ഇന്ത്യയുടെ ഒരു ഫിസിയോഗ്രഫി നോക്കാൻ ഏറ്റവും നല്ല ടെക്സ്റ്റ് ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, സ്റ്റേറ്റ്മെൻറ്റ് എവിടെ നിന്ന് ചോദിച്ചാലും എഴുതത്തക്ക രീതിയിലുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് ഈ രണ്ടെണ്ണം. ഒന്ന് ബേസിക് ജോഗ്രഫി പഠിക്കാൻ പ്ലസ് വണ്ണിൻ്റെ നല്ലതാണ്, അതുകൊണ്ട് ഇന്ത്യയുടെ ജോഗ്രഫി പഠിക്കാനും നല്ലതാണ്. താല്പര്യമുള്ളവർ അതെടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ടൈം റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അത് നാളെ നിങ്ങൾ നോക്കിയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അടുത്ത ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്നും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് കോസേറ്റീവ് ഓർഗാനിസംസ്, കേരളത്തിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഇത് മൂന്നെണ്ണം പഠിക്കുക. മാത്സിൽ നിന്നും രണ്ട് ടോപ്പിക്ക്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അതുപോലെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അത് രണ്ട് ടോപ്പിക്ക്. പിന്നെ ഇംഗ്ലീഷിൽ നിന്നും എഗ്രിമെൻ്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ഇത്രയുമാണ് പഠിച്ചിട്ട് വരേണ്ടത്. അപ്പോൾ നാളത്തെ ടോപ്പിക്ക് കുറച്ച് വാസ്റ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ജോഗ്രഫിക്ക് മാക്സിമം പ്ലസ് വണ്ണിൻ്റെ ആ ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ റിവിഷൻ ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അത് താല്പര്യമുള്ളവർക്ക് ഇനിയും പി ഡി എഫ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഇട്ടേക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.